ശ്രീ രാജേന്ദ്ര മന്ദിറം, നവീൻ ബാബു ഓ മരിച്ചപ്പോഴും കേരളത്തിലെ എല്ലാ വാർത്താ ചാനലുകളും എടുത്തിട്ട് ഒരു സൈബർ ആക്രമണം നടത്തിയാണ് ജില്ലാ പ്രസിഡന്റ് എന്താണ് പി പി ദിവ്യക്കെതിരെ. എന്നാൽ ഇന്നലെ പി പി ദിവ്യ പറഞ്ഞാൽ, ഞാൻ ഇതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ എന്നെ കളക്ടറാണ് ഈ പരിപാടിക്ക് എന്നെ വിളിച്ചു വരുത്തില്ല. ഇന്നലെ രാവിലെ വരെ കളക്ടർ എന്ന വ്യക്തി ഈ സംഭവത്തിൽ പ്രതിയല്ല, പക്ഷെ ഇന്ന് മുതൽ കളക്ടർക്കെതിരെയാണ് എല്ലാരും തിരിഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തിനാണ് എല്ലാരും സൈബർ ആക്രമണം ദിവ്യക്കെതിരെ നടത്തിയത്? അല്ല, ഇതിന് പതുക്കെ പതുക്കെ ആൾക്കാർ തിരിച്ചറിവിലേക്ക് വരുന്നതല്ലേ ഉള്ളൂ. ഇതിനകത്ത് ഇപ്പോ താങ്കൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ശരിയാണ്. എന്തിന് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിനകത്ത് കയറി വന്ന് അവർ ശുപാർശ ചെയ്ത അവർക്ക് നിഗൂഢമായ താല്പര്യമുള്ള ഒരു വിഷയത്തിൽ ഇയാളെ പരസ്യമായിട്ട് പ്രണമേൽപ്പിച്ചു? കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു രീതിയായിട്ട് കാണിക്കുന്നത് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തങ്ങൾക്കെതിരായി നിൽക്കുന്ന, തങ്ങളുടെ താല്പര്യങ്ങൾക്കും നിശ്ചിത താല്പര്യങ്ങൾക്കും എതിരായി നിൽക്കുന്ന ആൾക്കാരെ മുഴുവൻ ഭീഷണിപ്പെടുത്തുക എന്നുള്ളത് കണ്ണൂരിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവമാണ്. പോൾ പോട്ട് ഭരിച്ചിരുന്ന ആ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ക്രൂരതയാണ്, ഹിംസയാണ് അവരുടെ വാക്കുകളിലും പ്രവൃത്തിയിലും എല്ലാം കാണുന്നത്. ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കാര്യം സാധിക്കുക, അതെന്റെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രോട്ടോകോൾ അനുസരിച്ച് ജില്ലാ പ്രസിഡന്റിന്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് താഴെയാണ് ഈ കലക്ടർ. അതാണ് അയാളെ നല്ല പിള്ളയാവാൻ വേണ്ടി ഒരു അക്ഷരം പോലും പറഞ്ഞ് അവരെ നിയന്ത്രിക്കാതെ വിനീത വിധേയനായിട്ട് ഈ ബ്രിട്ടീഷുകാരുടെ സായിപ്പിന്റെ മുമ്പിൽ മുട്ടുമടക്കിയിരുന്നത് പോലെ കുനിഞ്ഞിരുന്ന അയാളവിടെ മൂക്കിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടും കണ്ണടച്ചുകൊണ്ടും കുനിഞ്ഞിരുന്നത് ഒരു കഴിവുകെട്ട കലക്ടറുടെ എല്ലാ ലക്ഷണങ്ങളും കാണിച്ചുകൊണ്ട് ഇതിനകത്ത് ഒരിടപെടലും നടത്താതെ എല്ലാം കഴിഞ്ഞപ്പോ, മരിച്ചു കഴിഞ്ഞപ്പോ, ചിതയും കെട്ടടങ്ങി കഴിഞ്ഞപ്പോ ഒരു കത്തും തിരുവല്ല സബ് കലക്ടർ മുഖേന കൊടുത്തയച്ചിരിക്കുന്നു. ഇത്ര കഴിവുകെട്ട ആൾക്കാരാണോ നമ്മുടെ ജില്ലകൾ ഭരിക്കുന്നത്? കുറ്റമാണോ കേരളം മുന്നോട്ട് പോകാത്തതിന്? വേറെ കാരണം വല്ലതും തിരയേണ്ട കാര്യമുണ്ടോ? ഒരു യു പി എസ് സി തെരഞ്ഞെടുക്കുന്ന ഇത്ര കഴിവുകെട്ട ആൾക്കാരെയാണോ കലക്ടർമാരായിട്ട് ഐ എ എസുകാരായിട്ട്? രണ്ടാമത്തെ ചോദ്യം അവിടെ. പിന്നെ ഇതെല്ലാം അവർ പരസ്പര വിരുദ്ധമായിട്ട് പറഞ്ഞിരിക്കുന്നു. പി പി ദിവ്യ, അതായത് അവര് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന കലക്ടർ വിളിച്ചിട്ട് താൻ വന്നു എന്നാണ്. കലക്ടർ ഇതുവരെ അത് നിഷേധിച്ചിട്ടില്ല, എളുപ്പം അവധി എടുക്കാനുള്ള തരത്തിലാണ്. അപ്പൊ അവർ ഭരിക്കാനൊരു കഴിവില്ല, നേരിട്ട് ജനങ്ങളെ നേരിടാൻ പോലും കഴിവില്ല. ക്യാമ്പ് ഓഫീസർ ഒളിച്ചിരിക്കുക, ജീവനക്കാർ അയാളെ ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ്, അയാൾ പറയുന്ന ഒരു കാര്യവും കേൾക്കുന്നില്ല. ഞാൻ ചോദിക്കുന്ന അതല്ല, ഇങ്ങനെ ബോയ്ക്കോട്ട് ചെയ്താൽ മതിയോ? നമ്മളിപ്പോ കെ ജി കാർ മെഡിക്കൽ കോളേജിൽ കണ്ടതല്ലേ, ഒരു ജൂനിയർ ഡോക്ടർ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തതിന്റെ പേരിൽ ഡോക്ടർമാർ മുഴുവൻ കൂട്ട അവധി എടുത്ത് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തേ അങ്ങനെ ഒരു ഐക്യദാർഢ്യം കെ ജി ഒ എ കാണിക്കാത്തത്? വലിയ വിപ്ലവ വീര്യമുള്ള സംഘടനയാണെന്നൊക്കെ പറയുന്നല്ലോ, സംഘടിത ശക്തിയുടെ പര്യായമാണല്ലോ കെ ജി ഒ എ എന്ന് പറയുന്ന കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ. അവരെന്താണ് ഇപ്പൊ ഒരു ശബ്ദം പോലും കലക്ടർക്കെതിരെ സമരം ചെയ്യണ്ടേ? ഇപ്പോ റവന്യൂ മന്ത്രി ക്ലീൻ ചിറ്റ് നൽകിയിട്ടുണ്ട്. പി പി സന്ധ്യ ഏഴക്കാളിലൊക്കെ പ്രോട്ടോകോളിൽ വളരെ ഉയർന്നു നിൽക്കുന്ന ആളാണല്ലോ മന്ത്രി. അദ്ദേഹം ക്ലീൻ ചിറ്റ് നൽകിയതോടുകൂടി സന്ധ്യ പറഞ്ഞത് മുഴുവൻ ഇയാള് കൈക്കൂലി വാങ്ങിയെന്നുള്ള ആരോപണം മുഴുവൻ തെറ്റാണെന്ന് തെളിഞ്ഞു. ഇനി ഈ പ്രശാന്ത് എന്ന് പറയുന്ന ആള് പെട്രോൾ പമ്പിന് വേണ്ടി അപേക്ഷ നൽകിയത് അത് നിയമവിരുദ്ധമാണെന്ന് തെളിഞ്ഞു. അയാള് സർക്കാർ ജീവനക്കാരനാണ്, അയാൾക്ക് അതിന് അർഹതയില്ല, യോഗ്യതയില്ലാത്ത അപേക്ഷയാണ്. പിന്നെ ഈ പെട്രോൾ പമ്പിന് വേണ്ടി നേടുത്ത ഭൂമി അത് യോഗ്യതയില്ലാത്ത സ്ഥലമാണ്, അതിന് അപ്പൊ തന്നെ ഒപ്പിട്ട് കൊടുത്തിരുന്നെങ്കിൽ